സമാധാനവും സർവനന്മയും. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സായം പോഡ്കാസ്റ്റ് സീരീസിലെ ഒരു എപ്പിസോഡ്. ഞാൻ കപ്പുച്ചൻ സന്യാസ വൈദികനായ ജയന്ത് മേരി ചെറിയാൻ. ഇന്നലെ 7 എന്നൊരു സംഖ്യയുടെ ധ്വനിയും രൂപകവും മുഴച്ചു നിൽക്കുകയായിരുന്നല്ലോ. ഇന്നും ഒരു 7 നിയമം, ദ റൂൾ ഓഫ് 7 ഉണ്ട്. ലൂക്ക 17:1-6 വരെ, ഒരുവൻ നിങ്ങളോട് 7 പ്രാവശ്യം തെറ്റ് ചെയ്താലും 7 പ്രാവശ്യം ക്ഷമിക്കണമെന്ന് നാഥൻ പറയുമ്പോൾ, എത്ര പ്രാവശ്യമോ അത്ര പ്രാവശ്യം എന്നതിന്റെ സൂചനയാണ് 7, പരിപൂർണതയുടെ സംഖ്യാരൂപം. പൂർണമായി ഉപാധികളില്ലാതെ ക്ഷമിക്കുക എന്നർത്ഥം. താക്കീതുകളും നിർദ്ദേശങ്ങളും പ്രബോധനവും ഇഴചേരുന്ന ഒരു സുവിശേഷ ഭാഗമാണിത്. ഈ ചെറിയവരിൽ ഒരുവന് പോലും ഇടർച്ചയുണ്ടാകരുതെന്ന് നാഥൻ കഠിനമായി താക്കീത് ചെയ്യുന്നു. സഭയെന്ന ക്രിസ്തു ശരീരത്തിലെ ഓരോ ചെറിയ അവയവങ്ങളുമാണ് ഈ ചെറിയ മനുഷ്യർ. അവർക്ക് പോലും നമ്മുടെ തെറ്റായ നടപടികളോ പ്രബോധനങ്ങളോ വഴി വിശ്വാസക്ഷയവും നാശവും സംഭവിക്കരുതെന്നർത്ഥം. ഇത് സഭയിലെ നേതാക്കന്മാർക്കും പ്രബോധകന്മാർക്കുമായി കുറെ കൂടി ഗൗരവമായി പകർന്നു കൊടുക്കപ്പെടുന്ന ഒരു പാഠം കൂടിയാണ്. യഥാർത്ഥമായ ആത്മീയ വഴിയെ നടക്കുക എന്ന വിളി ഓരോ ക്രിസ്തുശിഷ്യനും വളരെ ഉത്തരവാദിത്വപൂർണമായി ശ്രദ്ധാപൂർവം നിറവേറ്റേണ്ടതാണ് എന്ന് നാഥൻ ഇവിടെ ഓർമ്മിപ്പിക്കുകയാണ്. ഈ ദിവസങ്ങളിലെല്ലാം നാം കാണുന്ന ക്രിസ്തീയ നടന്നേറ്റം തന്നെ ദ ക്രിസ്ത്യൻ വോക്ക്. ഈ വഴിയിൽ തെറ്റുകൾ തിരുത്തപ്പെടേണ്ടതുണ്ട്. സിൻ ഈസ് ടു ബി റെബ്യൂക്ട്. അത് ദൈവിക നീതിയുടെ റൈച്ചസ്നെസ് അനുവർത്തനമാണ്. അതുകൊണ്ട് തന്നെ സഹോദരൻ തെറ്റു ചെയ്യുമ്പോൾ അത് തെറ്റാണെന്ന് ചൂണ്ടിക്കാണിച്ച് തിരുത്താൻ നമുക്ക് ബാധ്യതയുണ്ട്. അത് ക്രിസ്തീയ ഉപവിയുടെ പ്രകാശനവുമാണ്. എന്നാൽ പാപിയെ വെറുക്കാൻ നമുക്ക് അവകാശമില്ല തന്നെ. കാരണം അത് ദൈവകാരുണ്യത്തിന്റെ പ്രകാശനമാണ്. പാപികളോടും നമ്മെ ദ്രോഹിക്കുന്നവരോട് പോലും നാം കാണിക്കുന്ന ക്ഷമ. അതുകൊണ്ട് തന്നെ നമ്മുടെ വിശ്വാസാനുഭവം എന്നത് പരസ്പര പൂരകമായ ഒരു കുടുംബ സംവിധാനത്തിന്റെ ഭാവത്തിലാണ് ഇവിടെ വ്യക്തമാക്കപ്പെടുന്നത്. കുടുംബത്തിൽ കാണപ്പെടുന്ന പരസ്പര ആശ്രയത്വവും പരസ്പര സഹായങ്ങളും. ക്ഷമയെന്നത് എല്ലാ ബന്ധപ്പെട്ട വ്യക്തികളും ഉൾച്ചേരുന്ന ഒരു ആഘോഷാനുഭവമായി മാറണം. എ ഫെസ്റ്റീവ് എക്സ്പീരിയൻസ്. ഈ ഒരു ക്ഷമയുടെ അനുഭവത്തിൽ നിന്നാണ് നാം വിശ്വാസത്തിന്റെ ആഴമേറിയ പാഠങ്ങൾ പഠിക്കുന്നത്. അപ്രകാരം ഒരു വിശ്വാസം നമ്മിൽ നിലനിൽക്കുമ്പോൾ ജീവിതത്തിന്റെ ഏത് പ്രതിസന്ധികളെയും അസാധ്യമെന്ന് കരുതുന്ന പ്രതിബന്ധങ്ങളെയും തരണം ചെയ്യാൻ നമുക്കാകും. കാരണം അത് സാധ്യമാക്കുന്നത് ക്രിസ്തുവിന്റെ ശക്തിയിലൂടെയാണ്. ശ്ലീഹ കഴിഞ്ഞ ദിവസം പറഞ്ഞതുപോലെ ഫിലിപ്പിയർ 4:13, നമ്മുടെ വിശ്വാസാനുഭവം ഒരു വഴിനടത്തമാണെന്നും അത് ക്രിസ്തുവിനെ പിഞ്ചെന്നുകൊണ്ട് നാം എത്തിച്ചേർന്ന ക്രിസ്തു പൂർണിമ തന്നെയാണെന്നും ആ വഴിയിൽ ക്ഷമയുടെ മധുരഭാവങ്ങൾ ചൊരിയണമെന്നും അവരുടെ പ്രതിയുള്ള പരിഗണനയും ശുശ്രൂഷയും ഉത്കർഷവുമെല്ലാം വിളങ്ങണമെന്നും പഠിപ്പിക്കുന്ന ഒരു ഭാഗമാണ് ഹെബ്രായർ 12. നാം തൊട്ടുമുൻപേ ഈ ആശയങ്ങളെല്ലാം കണ്ടതാണ്. വിദ്വേഷത്തിന്റെ വേരോടാതെ നാം പരസ്പരം മേൽനോട്ടം വഹിക്കണമെന്ന് അവിടെ പറയപ്പെടുന്നുണ്ട്. ഹെബ്രായർ 12:5. സഭാസമൂഹം വിശ്വാസത്തിൽ പുരോഗമിക്കുന്നത് കാരുണ്യത്തിന്റെ നിലയ്ക്കാത്ത ആഘോഷാനുഭവമായി മാറുമ്പോൾ മാത്രമാണ്. നാഥൻ പറഞ്ഞതുപോലെ 7 പ്രാവശ്യം ക്ഷമിക്കുമ്പോൾ 7 എന്ന കണക്കില്ലാത്ത സംഖ്യ. മേൽനോട്ടം വഹിക്കുക എന്ന പദം എപ്പിസ്കോപ്പോസ് എന്നൊരു പദത്തിന്റെ വകഭേദമാണ്. ഇവിടെ സഭാചരിത്രത്തിൽ ഇത് മെത്രാന്മാരെ സൂചിപ്പിക്കുന്ന ഒരു പദമാണ്. എഫേസോസിലെ ശ്രേഷ്ഠന്മാരെ ശ്രീഹ ഈ വാക്കുകൊണ്ടാണ് അഭിസംബോധന ചെയ്തത് പോലും. അപ്പോസ്തലപ്രവർത്തനം 20:28. അതായത് നാം എല്ലാം സഹോദരന്റെ ഉയർച്ചയെ പ്രതി ആത്മദാനം ചെയ്യുന്ന മേൽപ്പട്ടക്കാരാണെന്നർത്ഥം. ഹൃദയപൂർവകമായ ബലികൾ അർപ്പിക്കാൻ വിളിക്കപ്പെട്ടവർ, ദൈവത്തിന്റെ വിശുദ്ധരായ പുരോഹിതരും ശുശ്രൂഷകരും. ഇന്ന് സങ്കീർത്തനം 24 അതുകൊണ്ട് തന്നെയാണ് യഥാർത്ഥ ദൈവാരാധനയെ ഹൃദയശുദ്ധിയിലേക്ക് ചേർത്ത് വയ്ക്കുന്നത്. നീതിയും നിഷ്കളങ്കതയും വിളയാത്ത ഒരു ഹൃദയവുമായി നമുക്ക് ദൈവാരാധനയ്ക്കായി ദൈവിക സന്നിധിയിലേക്ക് അണയാനാകില്ല. മത്തായി 5:23 നാഥൻ അത് പരസ്പര സ്നേഹത്തിന്റെ പാഠവുമായി ചേർത്ത് വയ്ക്കുന്നത് അതുകൊണ്ടാണ്. പരസ്പരം ക്ഷമിക്കാതെ നമുക്ക് ബലിയർപ്പിക്കുക സാധ്യമല്ല എന്ന്. അതുകൊണ്ട് തന്നെയാണ് നമ്മുടെ എപ്പിസ്കോപ്പോസ് പദവി ക്ഷമയുടെ കാര്യവിചാരമാകുന്നത്. ദൈവക്ഷമ സ്വീകരിക്കാനും ദൈവത്തെ പോലെ ക്ഷമിക്കാനും. ഇന്ന് ശ്ലീഹ തീത്തൂസിന് എഴുതുന്ന ലേഖനാരംഭമാണ്. എപ്പിസ്കോപ്പോസ് എന്ന പദം അവിടെയും കടന്നു വരുന്നുണ്ട്. തീത്തൂസ് 1:1-9 ദൈവജനത്തിന്റെ നന്മയെ പ്രതി ഉത്കർഷം പ്രകടമാക്കുന്ന, ആനന്ദം അനുഭവിക്കുന്ന സഭാ ശുശ്രൂഷകർക്ക് വേണ്ടിയുള്ള പ്രബോധനമാണിത്. ചെറിയ കാര്യങ്ങളിലെ വിശ്വസ്തൻ വലിയ കാര്യങ്ങളിലെ വിശ്വസ്തനായിരിക്കുമെന്ന് നാം കഴിഞ്ഞ ദിവസം സുവിശേഷത്തിൽ കാണുകയായിരുന്നു. അതുകൊണ്ട് തന്നെ സ്വന്തം കുടുംബ ബന്ധങ്ങളിലും വ്യക്തിബന്ധങ്ങളിലും സ്നേഹവും സുദൃഢതയും ഉത്തരവാദിത്വവും ഉറപ്പാക്കാതെ ഒരുവന് ദൈവകുടുംബമായ സഭയെ കെട്ടി ഉയർത്താനോ ശുശ്രൂഷിക്കുവാനോ നയിക്കുവാനോ സാധിക്കുകയില്ല. മനുഷ്യർ തമ്മിലുള്ള പരസ്പര ബന്ധങ്ങളുടെ പ്രാമാണികത്വം ഇവിടെ പ്രകടമാകുകയാണ്. അത് ദൈവത്തിന്റെ നീതിയും കാരുണ്യവും പ്രകടിപ്പിക്കുന്നതാകണം. അതുകൊണ്ട് തന്നെ നമ്മൾ വിശ്വസ്തമായ വചനം ലോഗോസ് പിസ്തോസ് മുറുകെ പിടിച്ചുകൊണ്ട് സഹചർക്ക് പ്രോത്സാഹനം പകർന്നു നൽകാൻ ശ്ലീഹ ഇവിടെ ഉദ്ബോധിപ്പിക്കുകയാണ്. ഇന്നലെ നാം കണ്ട കാര്യങ്ങൾ തന്നെയാണിത്. 2 തെസ്സലോണിയർ 2
ക്രിസ്തുവിൽ നാം എങ്ങനെ ദൈവത്തിന്റെ വിശ്വസ്തമായ അചഞ്ചലമായ സ്നേഹത്തെ അറിയുന്നുവെന്നും അത് നമുക്കെങ്ങനെ ദിവ്യമായ പ്രോത്സാഹനം പാരാക്ലേസിസ് ആകുന്നുവെന്നും ഹെബ്രായർ 12 ഈ കനത്ത പ്രോത്സാഹനം നാം കാണുന്നുണ്ട്. ഈ ദിവസങ്ങളിൽ നാം ധ്യാനിച്ചു വരുന്ന പുണ്യവാന്മാരുടെ ഐക്യത്തിന്റെ വെളിച്ചത്തിൽ തന്നെ നമ്മെ കരഘോഷത്താൽ സ്വീകരിക്കുന്ന സ്വർഗീയ സാക്ഷികളുടെ മഹാസഞ്ജയം ക്രിസ്തുനാഥൻ തന്നെയാണ്. വിശ്വസ്തമായ ആ വചനം, ദൈവത്തിന്റെ മാറ്റമില്ലാത്ത സ്നേഹത്തിന്റെ മുഖരേഖ. ഇന്ന് സങ്കീർത്തനം 24 പറയും പോലെ, ഈ തിരുമുഖം തേടുന്ന തലമുറയാണ് നമ്മളെങ്കിൽ നാം ദൈവത്തിൽ നീതി കണ്ടെത്തും. ഇന്നലെ സങ്കീർത്തനം 17 പറഞ്ഞത് മറ്റൊന്നായിരുന്നില്ലല്ലോ, നീതിയിൽ ഞാൻ അങ്ങയുടെ മുഖം ദർശിക്കുമെന്ന്. Thank you.